കിഴുവായ്പൂർ ദൈവേലി തേവരോട്ട് വീട്ടിൽ ബാബു എന്ന എബ്രഹാമിൻ്റെ മകൻ 31 വയസ്സുകാരനായ സിബിൻ, അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഈ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 3 മരണമാണ് ഉണ്ടായത്. 1 വർഷം മുൻപ് സിബിൻ്റെ മാതാവ് മരണമടഞ്ഞിരുന്നു. 4 മാസങ്ങൾക്ക് മുൻപ് ഭാര്യയുടെ മാതാവ് മരണമടഞ്ഞു. ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് സിബിൻ ഏറ്റവും ഒടുവിൽ ഇവിടേക്ക് എത്തിയത്. പോകുന്നതിന് മുൻപായി കുഞ്ഞിൻ്റെ മാമോദീസ ചടങ്ങ് കൂടി പൂർത്തിയാക്കിയിട്ടാണ് മടങ്ങിയത്. അടുത്ത മാസം കുഞ്ഞിൻ്റെ 1 പിറന്നാൾ ആഘോഷത്തിനായി സിബിൻ വീട്ടിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കവെയാണ് ഈ മരണവിവരം ബന്ധുക്കളെ തേടി എത്തിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരവും ബന്ധുക്കളുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു, ഭാര്യയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം പുലർച്ചെ 3 മണിയോടു കൂടിയാണ് ജോലി പൂർത്തിയാക്കി ഫ്ലാറ്റിലേക്ക് വന്ന് കിടന്നത്. അതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ആഘാതത്തിലാണ് ബന്ധുക്കൾ ആകമാനം ഉള്ളത്. സിബിൻ്റെ ബന്ധുക്കൾ നമ്മോട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സിബിൻ്റെ അച്ഛൻ ബാബു എന്ന് വിളിക്കുന്ന എബ്രഹാം ദീർഘകാലം കുവൈറ്റിൽ ജോലി ചെയ്തു വന്ന ആളാണ്. കുവൈറ്റിൽ ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉള്ള ആൾ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അപകടത്തെക്കുറിച്ച് അങ്ങ് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ ഇവിടെ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തതാണ്. ഞാൻ അവിടെ താമസിച്ചിട്ടുള്ള ഇതാ. പിന്നെ എന്തോ എനിക്ക് എന്നോ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും നിങ്ങളോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ 10-18 വർഷം അവിടെ ജോലി ചെയ്തതാണ്. എന്നിട്ട് അവനെ ഞാൻ ആ കയറ്റി കൊണ്ടു പോരുന്നു. അബിലാലാപിതാവിന്റെ ദുഃഖം നമുക്ക് മനസ്സിലാവും. ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്തത്ര തകർന്നു നിൽക്കുകയാണ് നമുക്ക് മനസ്സിലാവും. അപകടത്തെ കുറിച്ച് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം എന്താണ്? എന്നോട് ഞാൻ ഇവിടെ നിന്ന് ഒരു അറിഞ്ഞുടനെ ഒരു 7 മണിയായപ്പോൾ ഞാനിത് ഇന്നലെ വെളുപ്പിനെ 7 മണിക്ക് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ വിളിച്ചൊരാൾ പറഞ്ഞു ഇന്നുപോലെ നമ്മുടെ NBTC ക്യാമ്പിന് തീ പിടിച്ചിട്ടുണ്ട്, എൻ്റെ സിബിൻ താമസിക്കുന്ന ആ ക്യാമ്പിനാണ്. ഞാൻ അന്നേരം തന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഇവിടെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കാണുന്നത്, വീഡിയോ കോളിൽ കൂടെ കാണുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, സിബിൻ സുരക്ഷിതനാണ്, അവന് അണ്ടത് ബാൽക്കണിയിലുണ്ട്, ബാൽക്കണി നിൽക്കുന്നുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. അവരവിടെ പോലീസുകാരൊന്നും ഇവിടെ അവരെ അടുപ്പിക്കുന്നൊന്നുമില്ലായിരുന്നുള്ളൂ. ഇങ്ങനെ അവർ വെളിയിൽ നിന്ന് കണ്ടിട്ട് പറഞ്ഞതോ ഇങ്ങനെ സുരക്ഷിതനാണെന്ന്. പിന്നെ എന്തോ സംഭവിച്ചെന്ന് എനിക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ചൊവ്വാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വിളിച്ചിരുന്നു അല്ലേ? ചൊവ്വാഴ്ച അല്ല, അവിടുത്തെ ടൈം ഡ്യൂട്ടി 12-11 കഴിഞ്ഞ് വന്നതിന് ശേഷം അത് കഴിഞ്ഞ വെച്ച അവളെ അഞ്ജുനെ വിളിച്ചു അവർ കുറേ നേരം സംസാരിച്ചു. എനിക്ക് ഒന്ന് ഇവിടുത്തെ സമയം ഒരു 3 മണി വരെയൊക്കെ സംസാരിച്ചതായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ വെച്ച് എനിക്കറിയത്തില്ല എന്തോ സംഭവം, ഉറങ്ങിപ്പോയതാണോ എങ്ങനെയാണോ എന്തോ. സെക്കൻഡ് ഫ്ലോറിലാണ് അവനും താമസിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം താമസിച്ചിരുന്ന ആളുകൾ അവൻ്റെ അപ്പുറത്തെ റൂമിൽ താമസിച്ച ഷമീർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു, അവരുടെ വണ്ടിയുടെ ഡ്രൈവർ. അവനെ ഫസ്റ്റിലേ മരിച്ചതായിട്ട് റിപ്പോർട്ട് കിട്ടുന്ന അവനെ. അത് കഴിഞ്ഞാണ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട്. സിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരവിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJP സാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായത് നമ്മുടെ ജില്ലക്കാണ്. അതെ, അതാണ് അതിലെ ദുഃഖകരമായ കാര്യം. പക്ഷെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ജില്ലയിലെ ഒരാളാണല്ലോ ആ കമ്പനിയുടെ തിരുവല്ലയിലുള്ള ശ്രീ അബ്രഹാം. അപ്പോൾ അദ്ദേഹം വളരെ ഇവിടെ ഉള്ളവരെയൊക്കെ സഹായിക്കുന്നു. ആര് ചെന്ന് ജോലി ചോദിച്ചാലും സഹായം ചോദിച്ചാലും ഒക്കെ സഹായിക്കുന്ന ആളാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ അദ്ദേഹം ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സ്റ്റാഫായി ജോലി ചെയ്യുന്ന ബിന്ദുവിൻ്റെ ഹസ്ബൻഡും അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ ഇങ്ങ് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊക്കെ ഏറ്റവും ദുഃഖകരവും വളരെ സങ്കടകരവുമായ കാര്യമായിരുന്നു നമുക്കെല്ലാവർക്കും. വസതി ഈ ഒരു പെട്ടെന്നിങ്ങനെ ഒരു തീ ഉണ്ടായാൽ
ഇത്രയും പേര് മരിക്കുക എന്നുള്ളത് അവിശ്വസനീയമാണ്. അപ്പോഴാണ് പീഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പുക ശ്വസിച്ചാണ് കൂടുതൽ പേര് മരിച്ചത് എന്ന് പറയുന്നത്. വെളുപ്പിനായതുകൊണ്ട് ആർക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഏതായാലും സംഭവം അറിഞ്ഞ ഉടനെ നമ്മുടെ ഗവൺമെൻറ്റും കുവൈറ്റ് ഗവൺമെൻറ്റും വളരെ കാര്യമായി ഇടപെടുന്നുണ്ട്. സാമ്പത്തിക സഹായം ചെറുതായിട്ട് ഉണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ് ഈ അനൗൺസ് ചെയ്ത് വർദ്ധിപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇപ്പം ലോക കേരളസഭ അവിടെ കൂടിക്കൊണ്ടിരിക്കുക, അവരും ഇപ്പോൾ അവിടെ പങ്കെടുത്ത ഒരാളിപ്പോൾ ഞാൻ സംസാരിച്ചു, പങ്കെടുത്ത ഒരാൾ അവരും ഇവരെയൊക്കെ സഹായിക്കുന്നു. ശരി അഭിലാൽ.